നമസ്കാരം. സമഗ്ര കേരള വാർത്തകൾ ഉൾപ്പെടുന്ന കേരള സ്പെഷ്യൽ 100 ന്യൂസിലേക്ക് സ്വാഗതം. തൃക്കാക്കരയിൽ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായേക്കും. പ്രഖ്യാപനം നാളെ. ചർച്ചകൾ തുടരുന്നതേയുള്ളൂവെന്ന് മന്ത്രി പി രാജീവ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ആലോചനകൾ ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ അധികം വൈകാതെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് നടപടിക്രമങ്ങൾ ഉണ്ടായെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ. പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. സി പി എം നിശ്ചയിച്ചു കഴിഞ്ഞിട്ടില്ല. നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ് പൂർത്തിയാക്കി നിമിഷത്തിനകം തന്നെ നിങ്ങളെ അറിയിക്കും. ഇടതുമുന്നണി എറണാകുളം ജില്ലാ യോഗം നാളെ. തൃക്കാക്കര മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സി പി ഐ എമ്മിലെ കെ എസ് അരുൺകുമാറിനായി ചുവരെഴുത്ത് തുടങ്ങി. വാർത്തയായതോടെ ചുവരെഴുത്തുകൾ മായ്ച്ചു. പാടിവട്ടത്തെ റോഡരികിൽ എഴുതിയ ചുവരെഴുത്താണ് മായ്ച്ചത്. തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് ഉപ്പുനിറയിലെ പി ടി തോമസിന്റെ കല്ലറയിലെത്തി പ്രാർത്ഥന നടത്തി. ഇടുക്കി ബിഷപ്പുമായും കൂടിക്കാഴ്ച. തൃക്കാക്കരയിൽ മത്സരിക്കുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തിലെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി. കെ വി തോമസിനെ നേരിൽ കണ്ട് പിന്തുണ തേടുമെന്നും ഉമാ തോമസ്. തൃക്കാക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിലുമായി കൂടിക്കാഴ്ച നടത്തി. ബിഷപ്പ് ഹൌസിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. മറ്റ് സാമുദായിക നേതാക്കളെയും കാണുമെന്നും എല്ലാവരോടും വോട്ട് ചോദിക്കുമെന്നും ഉമാ തോമസ്. ഉമാ തോമസിനായി പ്രചാരണത്തിന് ഇറങ്ങില്ല എന്ന് കെ വി തോമസ്. വ്യക്തിബന്ധവും രാഷ്ട്രീയവും രണ്ടാണെന്ന് കെ വി തോമസ് മാധ്യമങ്ങളോട്. യു ഡി എഫ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് തന്നെ അറിയിച്ചില്ല എന്നും കെ വി തോമസ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ സ്വാഭാവികമായും വികസന രാഷ്ട്രീയമായിരിക്കും ഞാൻ എടുക്കുന്നത് ജനങ്ങളോട്. ഉമാ തോമസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാർട്ടി പ്രവർത്തകരോട് ആലോചിക്കാതെ എടുത്ത തീരുമാനമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി എം ബി മുരളീധരൻ. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നുള്ളത് പെട്ടെന്നുള്ളൊരു സത്യത്തിൽ ഒരു ഷോക്കായി. ശരിക്കും ഒരു ചർച്ചയും ഇല്ലാതെ പെട്ടെന്ന് ഒരാളെ പ്രഖ്യാപിക്കുക. വയനാട് പി ടി തോമസിന്റെ ഭാര്യയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് പാർട്ടി നേതൃത്വത്തിന്റെ ഒരു ആലോചനക്കുറവ് അല്ലെങ്കിൽ അവരെടുത്ത ഒരു അവരുടേതായിട്ടുള്ള ഒരു ദാഷ്ട്യം കൊണ്ട് ചെയ്ത ഒരു കാര്യം തന്നെയാണെന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കെ വി തോമസിനെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ക്ഷണിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കെ വി തോമസിനെ നേരിട്ട് പോയി കാണുമെന്നും വി ഡി സതീശൻ. ഞാൻ തന്നെ സംസാരിക്കും. അത് എൻ്റെ അധ്യാപകൻ കൂടിയാണ്, എൻ്റെ ഗുരുനാഥൻ കൂടിയാണ് അദ്ദേഹം. ഞാൻ തന്നെ അദ്ദേഹത്തെ പ്രചരണ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട് നേരിട്ട് ക്ഷണിക്കും. അദ്ദേഹം ആ പശ്ചാത്തലമൊക്കെ ഉള്ള ഒരാളല്ലോ, ഉറപ്പായിട്ട് വിളിക്കും. ഒരു സംശയ കാര്യത്തില്ല. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ വി തോമസ് നടത്തിയ പ്രസ്താവന അനവസരത്തിലുള്ളതെന്ന് കെ മുരളീധരൻ എം പി. അഭിപ്രായ വ്യത്യാസം പറയേണ്ട സമയം ഇതല്ല എന്നും വിമർശനം. കെ വി തോമസ് പ്രചാരണ രംഗത്ത് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷയെന്നും കെ മുരളീധരൻ. തൃക്കാക്കര സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്. നേതൃത്വം ആരൊക്കെയായി ചർച്ച നടത്തിയെന്ന് തനിക്കറിയില്ല എന്നും ദീപ്തി മേരി വർഗീസ്. അല്ല, നേതൃത്വം ആരൊക്കെയായിട്ടാണ് ചർച്ച നടത്തിയതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. അത് നേതൃത്വം പറയേണ്ട കാര്യമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടി നേതൃത്വ യോഗത്തിൽ പറയും. 40 പേരായിട്ട് ചർച്ച നടത്തിയതായിട്ട് എനിക്കതിനെ പറ്റി അറിയില്ല. അത് പാർട്ടി നേതൃത്വം പറഞ്ഞതാണെങ്കിൽ, കെ പി സി പ്രസിഡന്റ് ആണ് പറഞ്ഞെങ്കിൽ കെ പി സി പ്രസിഡന്റിനോടാണല്ലോ ചോദിക്കേണ്ടത്. എനിക്കതിനെ പറ്റി അറിയില്ല. അല്ല, എന്നോട് പ്രത്യേകിച്ച് ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ അത് പാർട്ടി നേതൃത്വം നടത്തിയിട്ടുണ്ടാവും. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി യു ഡി എഫ് സംസ്ഥാന ഏകോപന സമിതി ഈ മാസം 9 എറണാകുളം ഡി സി സി ഓഫീസിൽ ചേരും. എൽ ഡി എഫ് സർക്കാരിന്റെ ഒരു വർഷത്തെ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഏകോപന സമിതിക്ക് റിപ്പോർട്ട് നൽകുന്നതിന് രൂപീകരിച്ച 4 ഉപസമിതികളുടെ യോഗവും നടക്കും. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ വിജയം നേടുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഭരണവിരുദ്ധ വികാരം കൂടി വോട്ടായി മാറും. സിൽവർ ലൈനെതിരായ വികാരം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും യു ഡി എഫിന്റെ വിജയം സുനിശ്ചിതമാണ് എന്നും പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ പി സി സിറിയക്. തിരഞ്ഞെടുപ്പിൽ 2020 സ്ഥാനാർത്ഥിയെ നിർത്തില്ല. 2020 പിന്തുണ ആം ആദ്മി പാർട്ടിക്കായിരിക്കുമെന്നും പി സി സിറിയക്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൻ സി പിയുടെ പ്രവർത്തകർ മുഴുവൻ രംഗത്തിറങ്ങുമെന്ന് പി സി ചാക്കോ. എൻ സി പി സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഈ മാസം 24 മെറൈൻ ഡ്രൈവിൽ ചേരും. ശരത് പവാർ ഉദ്ഘാടനം ചെയ്യും.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സാംസ്കാരിക മന്ത്രിയുമായി നടത്തിയ ചർച്ച നിരാശാജനകമെന്ന് WCC സർക്കാർ മുന്നോട്ട് വെച്ച കരട് നിർദ്ദേശങ്ങളിൽ അവ്യക്തത. റിപ്പോർട്ടിലെ ഉള്ളടക്കം വെളിപ്പെടുത്തണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ട് വനിതാ കൂട്ടായ്മ. It is a little disappointing to see these recommendations also. These recommendations kandal nane bayangara loose aayittu define cheyidittund. I think the HEMA committee report has to be systematically published. Stree purusha tulya vedanathil edirpparicha amma pradhanidhigal. അമ്മയെ സംബന്ധിച്ചിടത്തോളം അതിലൊരു 80% അല്ലെങ്കിൽ 90% സജഷൻസും ഞങ്ങൾ വെൽക്കം ചെയ്യാണ് ചെയ്തിട്ടുള്ളൂ. 10% വെൽക്കം ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിൽ അത് പ്രാക്ടിക്കലാക്കി നടപ്പാക്കുന്നതിന് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സമഗ്ര നിയമനിർമ്മാണത്തിന് സർക്കാർ. ജോലിസ്ഥലത്ത് മദ്യവും മയക്കുമരുന്നും വിലക്കുന്നത് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളുമായി നിയമത്തിന്റെ കരട് തയ്യാറാക്കി. തുടർ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ 5-അംഗ പ്രസീഡിയത്തെ നിയോഗിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതുകൊണ്ട് എന്ത് ഗുണമെന്ന് മന്ത്രി സജി ചെറിയാൻ. സമഗ്രമായ നിയമനിർമ്മാണമാണ് വേണ്ടത്. സിനിമയിലെ എല്ലാ മേഖലയ്ക്കും ബാധകമാകുന്നതാകും നിയമമെന്നും മന്ത്രി. നമ്മുടെ സഹോദരിമാര് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വനിതകൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടണം, സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. അതിനൊരു നിയമമാണ് ആവശ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതുകൊണ്ട് ഈ പുറത്തു കൊണ്ടുവന്ന് പറയുന്നവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകും? അതൊക്കെ വേറെ പിന്നെ കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് അവർ പറയുന്നത്, അതൊന്നും അല്ല നമ്മുടെ മുമ്പുള്ള വിഷയം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട മാക്ട ഫെഡറേഷൻ. റിപ്പോർട്ട് പുറത്തുവിട്ടില്ല എങ്കിൽ പരാതിക്കാർ നൽകിയിരിക്കുന്ന പല പേരുകളും പുറത്തുവിടുമെന്ന മുന്നറിയിപ്പ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ 25-ൽ പകരം സിനിമാക്കാരുടെ പേരുകൾ ഉണ്ടായെന്നും മാക്ട. ഷിഗല്ല വ്യാപന ആശങ്കയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിൽ ജാഗ്രതാ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ചെറുപത്തൂരിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ വ്യാപക പരിശോധന. നഗരത്തിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഐസ്ക്രീം പാർലർ പൂട്ടിച്ചു. ശുചിത്വമില്ലാത്ത ഹോട്ടലുകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റി ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ മുതൽ രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന കടകളിൽ കൂടി പരിശോധനകൾ നടത്തുന്നതിന് നിർദ്ദേശം നൽകി. അപ്പോൾ രാത്രികാലങ്ങളിലുള്ള കടകൾ അവിടെ കാസർഗോഡ് ചെറുപത്തൂരിൽ ഭക്ഷ്യ വിഷബാധയുണ്ടായ കൂൾബാറിലെ ഭക്ഷ്യ സാമ്പിളുകളിൽ ഈ കോളായി കോളിഫോം ബാക്ടീരിയകളുടെ സാന്നിധ്യം. ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളിൽ. ഷവർമ, മയണൈസ്, മസാലപ്പൊടികൾ എന്നിവയാണ് പരിശോധിച്ചത്. ഷവർമയിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ പെൺകുട്ടി മരിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. ഹൈക്കോടതിയുടെ ഇടപെടൽ മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ. വിഷയത്തിൽ നിലപാടറിയിക്കാൻ സർക്കാരിന് കോടതിയുടെ നിർദ്ദേശം. വിനോദസഞ്ചാരികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റതിന് പിന്നാലെ വയനാട്ടിൽ പരിശോധന ശക്തമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. ആരോപണം നേരിട്ട കമ്പളക്കാട്ടെ ഹോട്ടൽ അടച്ചുപൂട്ടി. കൂടുതൽ കേന്ദ്രങ്ങളിൽ വകുപ്പുകളുടെ സംയുക്ത പരിശോധന. തൃശൂർ പൂരം കൊടിയേറി. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലും ആചാരപരമായ കൊടിയേറ്റം. പൂരം ഈ മാസം 10. ആഘോഷങ്ങളുടെ പൂരം കൊണ്ടാടുന്നത് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. സിൽവർ ലൈൻ സർവേക്കല്ല് പിഴുതെറിഞ്ഞവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ പോലീസിന് ആശയക്കുഴപ്പം. സർവേക്കല്ല് പൊതുമുതൽ പരിധിയിൽ വരുമോ എന്നതിൽ അവ്യക്തത. പോലീസ് നിയമോപദേശം തേടി. സിൽവർ ലൈൻ പദ്ധതിയിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച് ജനകീയ പ്രതിരോധ സമിതിയുടെ ബദൽ സംവാദം തിരുവനന്തപുരത്ത്. കോഴിക്കോടും സിൽവർ ലൈൻ ബദൽ സംവാദം. അലോക് കുമാർ വർമ്മ, ശ്രീധർ രാധാകൃഷ്ണൻ, ജോസഫ് സി മാത്യു, ഡോക്ടർ KG താര എന്നിവർ പങ്കെടുക്കും. ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംവാദം നാളെ. കേരളയിൽ അധികൃതർക്കും സംവാദത്തിലേക്ക് ക്ഷണം. തൃക്കാക്കരയിൽ സർക്കാർ വിരുദ്ധ പ്രചാരണം സജീവമാക്കുമെന്ന് സിൽവർ ലൈൻ വിരുദ്ധ സമിതി. മണ്ഡലത്തിൽ ഉടനീളം സിൽവർ ലൈൻ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പിന്തുണ നൽകുന്നില്ല എന്നും ഈ മാസം 7 കൺവെൻഷനുകൾ ആരംഭിക്കുമെന്നും സമരസമിതി. പ്ലസ് ടു മൂല്യനിർണയത്തിലെ അപാകതകൾ. ഫലപ്രഖ്യാപനത്തിന് ശേഷം വിശദാംശങ്ങൾ പറയുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇതുവരെ മൂല്യനിർണയം നടത്തിയ പേപ്പറുകൾ ഒരിക്കൽ കൂടി മൂല്യനിർണയം നടത്തും. അധ്യാപകർക്കെതിരെയുള്ള നടപടി പിൻവലിക്കില്ല എന്നും വി ശിവൻകുട്ടി. പരീക്ഷ ഫലം പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം പിന്നെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും കൂടെ വരട്ടെ. വരുന്ന അവസരത്തിൽ ഇതിൻ്റെ എല്ലാം ഒരുപാട് സത്യങ്ങൾ പൊതുജനങ്ങൾ അറിയിക്കാൻ വേണ്ടിയുണ്ട്. അതെല്ലാം പുറത്തു കൊണ്ടുവരും. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ നായികയ്ക്കെതിരെ കാപ്പ് ചുമത്താൻ ശുപാർശ. സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ കേസുകളിൽ ഉൾപ്പെട്ട പ്രതിക്കെതിരെ കാപ്പ് ചുമത്താമെന്ന് പോലീസ് റിപ്പോർട്ട്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ DIG റിപ്പോർട്ട് സമർപ്പിച്ചു. ബ്ലോഗർ റിഫ മഹ്റുവിന്റെ മരണത്തിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുമതി. താമരശ്ശേരി DYSP അപേക്ഷയിൽ RDO ആണ് അനുമതി നൽകിയത്. റിഫയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടായെന്നും പോസ്റ്റ്മോർട്ടം നടത്തിയില്ല എന്നും കുടുംബം ആരോപിച്ചിരുന്നു.
പാലക്കാട്ടെ ആർ എസ് എസ് നേതാവ് ശ്രീനിവാസൻ വധക്കേസിൽ നാലുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊലപാതകത്തിന് മുഖ്യ ആസൂത്രകനും സഹായികളായ മൂന്നുപേരുമാണ് അറസ്റ്റിലായത്. കസ്റ്റഡിയിലുള്ള പ്രതികളെ ബൈക്കുകൾ പൊളിച്ചുമാറ്റിയ പട്ടാമ്പിക്കടുത്ത വർക്ക്ഷോപ്പിലെത്തിച്ച് തെളിവെടുത്തു. വർക്കലയിൽ മാതൃസഹോദരന്റെ വെട്ടേറ്റ് യുവതി മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ ആരോപണങ്ങളുമായി കുടുംബം. ദൃക്സാക്ഷിയായ മകന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായിട്ടില്ല എന്ന് പരാതി. വെട്ടുകൊണ്ട ശേഷം ശാലുവിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ കാലതാമസമുണ്ടായതായും ആരോപണം. കോഴിക്കോട് പെരുവയിൽ വീടിനുള്ളിൽ സ്ത്രീയെ കത്തിക്കരഞ്ഞ നിലയിൽ കണ്ടെത്തി. പെരുവയിൽ സ്വദേശിനി ബേബിയാണ് മരിച്ചത്. അപകടത്തിൽ ദുരൂഹതയില്ല എന്നാണ് പ്രാഥമിക നിഗമനമെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും ACP കെ സുദർശൻ. KSRTCയിലെ ശമ്പള പ്രതിസന്ധിയിൽ തൊഴിലാളി യൂണിയനുകളുമായി ഗതാഗത മന്ത്രി ആന്റണി രാജു നാളെ ചർച്ച നടത്തും. ശമ്പളം നാളെ ലഭിച്ചില്ലായെങ്കിൽ അർദ്ധരാത്രി മുതൽ പണിമുടക്കുമെന്ന് പ്രതിപക്ഷ യൂണിയനുകൾ അറിയിച്ച സാഹചര്യത്തിലാണ് ചർച്ച. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഇരട്ട സംവരണം ചോദ്യം ചെയ്ത ഹർജികളിൽ വാദം കേൾക്കുന്നത് സുപ്രീംകോടതി ഈ മാസം 10 മാറ്റി. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. ഹർജിക്കാർ ചോദ്യം ചെയ്യുന്നത് സർക്കാർ സർവീസിലുള്ളവർക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാന സർക്കാർ നടപടിയെ. കോതി അഴീക്കൽ മലിനജല പ്ലാന്റിനെതിരെ ഡെപ്യൂട്ടി മേയറുടെ വസതിയിലേക്ക് പ്രദേശവാസികളുടെ ജനകീയ പ്രതിഷേധ മാർച്ച്. സമരക്കാർക്കെതിരെ കള്ളക്കേസെടുക്കാൻ ഡെപ്യൂട്ടി മേയർ കൂട്ടുനിന്നുവെന്നാരോപിച്ചാണ് പ്രതിഷേധം. കേരളത്തിൽ അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുള്ളതായി റിപ്പോർട്ടുകൾ. തെക്കൻ ആൻഡമാൻ കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്ന കേസിൽ PC ജോർജിന് മജിസ്ട്രേറ്റ് കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കാൻ ഉടൻ ജില്ലാ കോടതിയിൽ അപേക്ഷ നൽകും. ജാമ്യം അനുവദിച്ച ഉത്തരവ് പരിശോധിച്ച ശേഷമായിരിക്കും അപ്പീൽ നൽകുന്ന കാര്യത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ തീരുമാനമെടുക്കുക. പ്രോസിക്യൂഷനെ കേൾക്കാതെയാണ് മജിസ്ട്രേറ്റ് ജാമ്യം നൽകിയതെന്നാണ് പോലീസിന്റെ വാദം. മനുഷ്യവിസർജ്യം നിർമ്മാർജ്ജനം ചെയ്തുവെന്ന പേരിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ലക്ഷങ്ങളുടെ കൊള്ള. ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് നിരോധനമുണ്ടായിരുന്ന കോവിഡ് കാലത്ത് സെപ്റ്റിക് ടാങ്കുകൾ നിറഞ്ഞതായി കാണിച്ച് കൃത്രിമ ബിൽ. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ ഉപയോഗിച്ച ടാങ്കർ ലോറികളുടേത് എന്ന പേരിൽ ബില്ലിൽ നൽകിയത് സ്കൂട്ടറുകളുടെ നമ്പറുകൾ. TP ചന്ദ്രശേഖരന്റെ 10 രക്തസാക്ഷിത്വ ദിനത്തിൽ കോഴിക്കോട് ഒഞ്ചിയത്ത് പുഷ്പാർച്ചന നടന്നു. ഒഞ്ചിയത്തെ TP ഹൌസിൽ ചന്ദ്രശേഖരന്റെ ബലികുടീരത്തിലാണ് RMP സംസ്ഥാന സെക്രട്ടറി N വേണു പുഷ്പചക്രം സമർപ്പിച്ചത്. KK രമ MLA ഉൾപ്പെടെയുള്ള RMP നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. പന്നിയങ്കര ടോൾ പ്ലാസ സമരത്തിൽ നിലപാട് കടുപ്പിച്ച സ്വകാര്യ ബസ് ഉടമകൾ. ടോൾ നൽകാതെ ബാരിക്കേഡ് നീക്കി ബസ്സുകൾ സർവീസ് നടത്തി. പ്രതിഷേധത്തിന് പിന്തുണയുമായി രമ്യ ഹരദാസ് MP. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ സ്കാനിംഗ് മെഷീനിൽ അട്ടിമറി നടന്ന കാര്യം സ്ഥിരീകരിച്ച ആരോഗ്യമന്ത്രി. സർവീസ് നടത്തുന്ന സൈറക്സ് എന്ന സ്ഥാപനത്തിന്റെ ഇടപാടുകൾ പരിശോധിക്കുകയും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സർക്കാർ ആശുപത്രികളിലെ ബയോമെഡിക്കൽ ഉപകരണങ്ങളിൽ തകരാറുണ്ടാക്കി തട്ടിപ്പ് നടത്തുന്ന വാർത്ത പുറത്തു കൊണ്ടുവന്നത് 24. തിരുവനന്തപുരം നേമം സ്വദേശി റഫീഖിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 7 കുറ്റക്കാരെന്ന് കോടതി. കൊലപാതകം നടന്നത് 2016 കാരക്കാ മണ്ഡപം വെള്ളായണി നാഷണൽ ഹൈവേയിൽ വെച്ച്. കേസിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി നാളെ ശിക്ഷാവിധി പുറപ്പെടുവിക്കും. ബെവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും യുവാക്കൾ മദ്യം മോഷ്ടിച്ചതായി പരാതി. വർക്കല ബെവറേജസ് ഔട്ട്ലെറ്റിൽ ഇക്കഴിഞ്ഞ April 30 സംഭവം. മദ്യക്കുപ്പി മോഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. പാറശാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. പാറശാല പ്ലാമൂട്ടുകടയിൽ നടത്തിവന്ന കൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത്. നെയ്യാറ്റിൻകര MLA കെ ആൻസലൻ ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ലോറിയിൽ കടത്താൻ ശ്രമിച്ച 8 റേഷനറി പിടികൂടി. അതിർത്തിയിൽ മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് റേഷനറി പിടികൂടിയത്. വാഹനത്തിന്റെ ഡ്രൈവർ കന്യാകുമാരി സ്വദേശി ദിനേശ് കുമാർ അറസ്റ്റ്. തിരുവനന്തപുരം വർക്കലയിൽ യുവതി ട്രെയിൻ തട്ടിമരിച്ചു. കരകുളം സ്വദേശിനി അർച്ചനയെയാണ് ശിവഗിരി ജംഗ്ഷന് സമീപം ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാജധാനി എക്സ്പ്രസ് തട്ടിയാണ് അപകടമെന്ന് ദൃക്സാക്ഷികൾ. പെരുന്നാൾ ആഘോഷത്തിന് ശേഷം മടങ്ങിയ കുടുംബത്തിന് നേരെ ആക്രമണം നടത്തിയയാൾ അറസ്റ്റിൽ. മുസാവരി സ്വദേശി അജിത്താണ് അറസ്റ്റിലായത്. പുനലൂർ കക്കോട് സ്വദേശികളായ കുടുംബത്തിന് നേരെയായിരുന്നു ആക്രമണം. പുനലൂരിൽ കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണങ്ങളടങ്ങിയ ബാഗ് ഉടമയ്ക്ക് തിരിച്ചു നൽകി വഴിയാത്രക്കാരൻ. മാതൃകയായത് പിറവന്തൂർ സ്വദേശി ഷിബു. ബാഗ് പുനലൂർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. പ്രഥമ കേരള ഗെയിംസിന്റെ ഭാഗമായ സംസ്ഥാന ഹോക്കി ചാമ്പ്യൻഷിപ്പിന് കൊല്ലം ആശ്രാമം ഹോക്കി സ്റ്റേഡിയത്തിൽ തുടക്കം. പുരുഷ വിഭാഗത്തിൽ 12 ജില്ലകളും വനിതാ വിഭാഗത്തിൽ 8 ജില്ലകളുമാണ് മത്സരിക്കുന്നത്. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം വിളക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജലനടത്തം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അദബിയ നാസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു.
കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഇടപ്പാളയം മുരുകൻ കോവിലിന് സമീപം കാർ തലകീഴായി മറിഞ്ഞു. അപകടത്തിൽപ്പെട്ടത് പുനലൂരിൽ നിന്ന് ആര്യങ്കാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ. കാറിലുണ്ടായിരുന്നത് തലച്ചിറ സ്വദേശികളായ യുവാക്കൾ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ തിരിച്ചറിയൽ കാർഡ് വിതരണ യോഗം നടന്നു. കൊല്ലം പുത്തൂർ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി പുത്തൂർ സർക്കിൾ ഇൻസ്പെക്ടർ ജി സുഭാഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കരവാളൂർ പിറക്കലിലെ സംരക്ഷണ ഭിത്തി നിർമ്മാണം അന്തിമഘട്ടത്തിൽ. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ നേതൃത്വത്തിലാണ് പുനർനിർമ്മാണം. കമ്മീഷൻ ചെയ്ത് 3 മാസത്തിനകം മലയൂർ ഹൈവേയുടെ വശം ഇഴഞ്ഞു താഴ്ന്നത് വിവാദമായിരുന്നു. സന്തോഷ് ട്രോഫി നേടിയ കേരള ടീമിനെ അഭിനന്ദിച്ച് പത്തനംതിട്ട ജില്ലാ സ്പോർട്സ് കൗൺസിൽ ആസ്ഥാനത്ത് നടന്ന ആഘോഷ പരിപാടി മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ക്ഷീരകർഷകർ. മാർച്ച് കാലിത്തീറ്റ വില കൂട്ടാതെ പിടിച്ചു നിർത്തുക, ക്ഷീരകർഷകർ അനുഭവിക്കുന്ന ദുരിതത്തിൽ സർക്കാർ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു. പത്തനംതിട്ട മുത്തൂരിൽ തെരുവുനായ ആക്രമണം. 2 പേർക്ക് കടിയേറ്റു. മുത്തൂർ സ്വദേശി അൻസിൽ സലിം, കുന്നന്താനം സ്വദേശിനി എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത്. ഇരുവരും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. 12ാമത് ദാദാ സാഹേബ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക പരാമർശം നേടി യാദൃശ്ചിക സംഭവങ്ങൾ എന്ന ഹ്രസ്വചിത്രം. പത്തനംതിട്ട ഇളകൊള്ളൂർ സ്വദേശിയായ അശ്വിൻ രാധാകൃഷ്ണനാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ശ്യാം മോഹൻ, അരുൺ പുനലൂർ, മൃണാളിനി സൂസൻ എന്നിവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തും. പത്തനംതിട്ട കോന്നി നാരായണപുരം ചന്തയിൽ മാലിന്യം കുന്നുകൂടുന്നുവെന്ന പരാതി. സംസ്കരിക്കാൻ നടപടിയില്ലാത്തതിനാൽ കച്ചവടക്കാരും പ്രദേശവാസികളും പകർച്ചവ്യാധി ഭീഷണിയിൽ. മാർക്കറ്റിലുണ്ടായിരുന്ന ബയോഗ്യാസ് പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങളായിട്ടും അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കുന്നില്ല എന്ന് നാട്ടുകാർ. ചേന്നം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ തെളിനീരൊഴുകും നവകേരളം പദ്ധതിക്ക് തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട എരുമക്കാടിൽ വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത ശേഷം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് കൊല്ലം മയ്യനാട് സ്വദേശി ഷാജഹാൻ. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായി മുച്ചക്ര വാഹനം വിതരണം ചെയ്തു. മന്ത്രി സജി ചെറിയൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. 50 ലക്ഷം രൂപ വിനിയോഗിച്ച 63 പേർക്കാണ് സ്കൂട്ടറുകൾ നൽകിയത്. ആലപ്പുഴ ചുങ്കം പള്ളാതുരുത്തി റോഡ് ഗതാഗത യോഗ്യമാക്കി. റോഡിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയത് എച്ച് സലാം എം എൽ എയുടെ നേതൃത്വത്തിൽ. റോഡ് പുനർനിർമ്മിച്ചത് ബി എം പി സി സാങ്കേതിക മികവിൽ. എം ഡി എം എയുമായി യുവാവ് പിടിയിൽ. പിടികൂടിയത് പുന്നപ്ര കുറവത്തോട് ചുളപ്പറമ്പ് വീട്ടിൽ അമർ ടി കബീറിനെ. ചുടുകാട് ജംഗ്ഷന് സമീപത്തു നിന്നാണ് പിടികൂടിയത്. അമ്പലപ്പുഴ തകഴി മ്യൂസിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. സാംസ്കാരിക വകുപ്പിന്റെ ഗ്രാന്റോട് കൂടിയായിരിക്കും സ്മാരകം പ്രവർത്തിക്കുകയെന്നും സജി ചെറിയാൻ. തകഴി സ്മാരക സമിതി ചെയർമാൻ ജി സുധാകരൻ അധ്യക്ഷനായി. ആലപ്പുഴ തകഴി കേളമംഗലം ജംഗ്ഷന് സമീപം കാർ മരത്തിലിടിച്ച അപകടം. 5 പേർക്ക് പരുക്ക്. പരുക്കേറ്റവർ വണ്ടാനം എം സി എച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ. കോട്ടയം പാല ബ്ലഡ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ രക്തദാന ചലഞ്ച് സംഘടിപ്പിച്ചു. പാല കിസ്കോ മെറിയൻ ബ്ലഡ് ബാങ്കിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം പാല ഡിവൈഎസ്പി ഷാജു ജോസ് നിർവഹിച്ചു. പുതുപ്പള്ളി പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് നാളെ മുതൽ ശനിയാഴ്ച വരെ പുതുപ്പള്ളി ടൗൺ ഭാഗത്തേക്ക് ഗതാഗത നിയന്ത്രണം. കോട്ടയത്തു നിന്നും കറുകച്ചാൽ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ മാങ്ങാനം കലുങ്കു ജംഗ്ഷനിൽ നിന്ന് കാഞ്ഞിരത്തുംമൂട് വെട്ടത്തുകവല കൈതൈപ്പാലം വഴി പോകണം. കോട്ടയത്തു നിന്ന് ഞാലിയാംകുഴി തെങ്ങട ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ കഞ്ഞിക്കുഴിയിൽ നിന്നും കൊല്ലാട് പാറയ്ക്കൽ കടവ് എരമല്ലൂർ വഴി പോകണം. തൊടുപുഴ നഗരത്തിലെ വെയിറ്റിംഗ് ഷെഡിൽ കാലിന് പരുക്കേറ്റ് രക്തം പാർന്ന നിലയിൽ കണ്ടെത്തിയയാൾ മരിച്ചു. ഉടുമ്പന്നൂർ നടുപ്പറമ്പിൽ അബ്ദുൾ സലാമാണ് മരിച്ചത്. പതിവായി തൊടുപുഴ ടൗൺ ഹാളിന് സമീപത്തെ വെയിറ്റിംഗ് ഷെഡിൽ കിടന്നുറങ്ങിയിരുന്ന ആളാണ് അബ്ദുൾ സലാം. കോട്ടയം നീണ്ടൂരിൽ വൃദ്ധ ദമ്പതികളുടെ വളർത്തുപൂജയെ അയൽവാസി വെടിവെച്ചു വീഴ്ത്തിയ സംഭവത്തിൽ കേസെടുത്ത പോലീസ്. അയൽവാസിക്ക് തോക്ക് എവിടെ നിന്ന് ലഭിച്ചുവെന്നും തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ്. കോട്ടയം വൈക്കം വെച്ചൂരിൽ സാമൂഹ്യ വിരുദ്ധർ വാഴത്തോട്ടം വെട്ടിനശിപ്പിച്ചതായി പരാതി. ഈരയിൽ പാലത്തിന് സമീപം താമസിക്കുന്ന മണികണ്ഠന്റെ 60ൽ പരം ഏത്തവാഴകളാണ് സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചത്. പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടിയില്ല എന്ന് ആരോപണം. കോട്ടയം നാഗമ്പടം ജൂബിലി പാർക്ക് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി അടച്ച പാർക്ക് 2 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും തുറന്നത്. കോട്ടയത്ത് ബൈക്കിലെത്തി മാല മോഷ്ടിക്കുന്ന സംഘത്തിലെ 2 പേർ പിടിയിൽ. ഈരാറ്റുപേട്ട സ്വദേശി അഫ്സൽ ഹക്കീം, നടക്കൽ സ്വദേശി മനാഫ് എന്നിവരെ പാലാ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിലായി 2 ഇടങ്ങളിൽ സ്ത്രീകളിൽ നിന്നും മാല മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. കോട്ടയം കിടങ്ങൂരിലെ ചാപ്പലിലെ ഭണ്ഡാരത്തിൽ നിന്ന് മോഷണം നടത്തിയയാൾ അറസ്റ്റിൽ. പിടിയിലായത് ആശുപത്രിപ്പടി സ്വദേശി കുര്യൻ ചാക്കോ. വിവിധ ജില്ലകളിലായി നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ.
കോട്ടയം കടുത്തുരുത്തിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ ആക്രമിച്ച മൂന്നംഗ സംഘം. ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കോതനല്ലൂർ ടൗണിലെ ഓട്ടോ ഡ്രൈവർ മാത്യുവിനെയാണ് ബൈക്കിലെത്തിയ സംഘം കുത്തിവീഴ്ത്തിയത്. ആക്രമണ കാരണം വ്യക്തമല്ല. വനഭൂമി സംരക്ഷണത്തിന്റെ പേരിൽ കർഷകരെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ കേരള കോൺഗ്രസ്. സർക്കാർ നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ്. ക്ഷീര കാർഷിക മേഖലയെ സമഗ്ര വികസനമാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. വൈക്കോൽ ബെയിലിംഗ് യൂണിറ്റിന്റെയും ക്ഷീര സഹകരണ സംഘത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ രോഗികളുടെ സുഗമമായ സഞ്ചാരത്തിന് ഇനി ഇലക്ട്രിക് ആംബുലൻസും. കേരള ഫീഡ്സ് ലിമിറ്റഡിന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് 5.30 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ആംബുലൻസ് വാങ്ങിയത്. ഇലക്ട്രിക് ആംബുലൻസ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു. ജലസ്രോതസ്സുകളിലെത്തുന്ന മലിനജലം തടയുന്നതിനായി ശുദ്ധീകരണ പ്രവർത്തനത്തിനൊരുങ്ങി പോർക്കുളം ഗ്രാമപഞ്ചായത്ത്. മലിനജലം എത്തുന്ന സ്രോതസ്സുകൾ അറിയുന്നതിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജലനടത്തം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വരന്തരപ്പള്ളി സെന്ററിൽ നിയന്ത്രണം വിട്ട ജീപ്പ് 3 ഇരുചക്ര വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ ജീപ്പ് ഡ്രൈവർക്ക് പരിക്കേറ്റു. പാലപ്പള്ളി ഭാഗത്തുനിന്നും വരികയായിരുന്ന ജീപ്പ് ഓട്ടോറിക്ഷയെ മറികടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്കുകളിലും വെറ്റിനറി ആംബുലൻസ് സൌകര്യം നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ചാലക്കുടി മൃഗാശുപത്രിയുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചേലക്കര കിള്ളിമംഗലം ചലഞ്ചേഴ്സ് ക്ലബിന്റെ 20th വാർഷികാഘോഷം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കിള്ളിമംഗലം അജ്മൽ നഗറിൽ നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. പാലക്കാട് മങ്കര അയ്യർമലയിൽ കത്തിക്കറിഞ്ഞ നിലയിൽ അസ്ഥികൂടം കണ്ടെത്തി. അയ്യർമലയിലുള്ള ഗുഹയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. സമീപ പ്രദേശങ്ങളിൽ നിന്ന് കാണാതായവരുടെ വിവരം ശേഖരിച്ച് അന്വേഷിക്കുമെന്ന് പോലീസ്. പാലക്കാട് പഴനി മെമു സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തം. റെയിൽവേ അവഗണന തുടരുകയാണ് എന്ന് പരാതി. കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ ചെറിയ പെരുന്നാൾ ദിനത്തിൽ റെക്കോർഡ് കളക്ഷൻ. ഇന്നലെ 2,11,500 രൂപയാണ് കളക്ഷൻ ലഭിച്ചത്. പാർക്കിംഗ് സൌകര്യമില്ലാത്തതിനാൽ 500-ലധികം വാഹനങ്ങൾ തിരിച്ചുപോയി. പാലക്കാട് ജില്ലയിലെ ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം മെയ് മാസത്തിലെ വിതരണത്തോടൊപ്പം നൽകുമെന്ന പൊതുവിതരണ വകുപ്പിന്റെ ഉത്തരവിൽ ആശങ്ക. ഏപ്രിലിലെ റേഷൻ മുഴുവനായും വാങ്ങാത്തവർക്ക് മാത്രമേ മെയ് മാസത്തിൽ വാങ്ങാൻ പറ്റുമെന്നാണ് ഉത്തരവ്. റോഡ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചിത്രീകരണവും നൂതന സാങ്കേതികവിദ്യയും പരിചയപ്പെടുത്തി സെമിനാർ നടത്തി പൊതുമരാമത്ത് നിരത്ത് വിഭാഗം. പാലക്കാട് ഷൊർണൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി പ്രമോദ് സെമിനാർ നയിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ 1st വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശനമേള പാലക്കാട് എഡിഷനിലെ മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം 24 ചീഫ് റിപ്പോർട്ടർ നിഖിൽ പ്രമേഷിന്. പാലക്കാടിന്റെ തനത് കൃഷിരീതികളെക്കുറിച്ചുള്ള റിപ്പോർട്ടിനാണ് പുരസ്കാരം. കുടിവെള്ളക്ഷാമത്തിൽ വലഞ്ഞ് മലപ്പുറം പരപ്പനങ്ങാടി അയ്യപ്പൻ തറ നിവാസികൾ. മുനിസിപ്പാലിറ്റി നിർമ്മിച്ച വാട്ടർ ടാങ്കിന്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടില്ല. മലപ്പുറം വണ്ടൂരിൽ ബസ് നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച അപകടം. അപകടത്തിൽ ബസ് യാത്രികയ്ക്ക് പരുക്ക്. വണ്ടൂർ അമ്പലപ്പടി കോഞ്ഞവളവിലാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് പെരുമണ്ണ റോഡിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ഒരാൾക്ക് പരുക്കേറ്റ. കായലം എരഞ്ഞാമ്പുറത്ത് റഹീമിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് എടച്ചേരിയിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി ആരംഭിച്ചു. കർഷക ക്ഷേമ വകുപ്പിന്റെയും എടച്ചേരി പഞ്ചായത്ത് കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിലാണ് പദ്ധതി. കോഴിക്കോട് ഇരിങ്ങത്ത് യു പി സ്കൂൾ അവധിക്കാല ഫുട്ബോൾ ക്യാമ്പ് ആരംഭിച്ചു. തുറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരീഷ് സി കെ, സിഐ എ കെ സുഭാഷ് ബാബു എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കുന്ദമംഗലം താളിക്കുണ്ടൽ 14-കാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. കൊടുവള്ളി ആറങ്ങോട്ട് സ്വദേശി മുഹമ്മദ് സിനാനാണ് മരിച്ചത്. സന്തോഷ് ട്രോഫി ടൂർണമെന്റിൽ ആവേശകരമായ വിജയം നേടിയ കേരള ടീം അംഗം കോഴിക്കോട് തിരുവമ്പാടി സ്വദേശി നൌഫലിന് വീട് നിർമ്മിച്ചു നൽകാനൊരുങ്ങി ഡിവൈഎഫ്ഐ. തിരുവമ്പാടിയിൽ നടന്ന അനുമോദന ചടങ്ങിലാണ് പ്രഖ്യാപനം. വീട് നിർമ്മിച്ചു നൽകുന്നത് ഡിവൈഎഫ്ഐ തിരുവമ്പാടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കോഴിക്കോട് പെരുമണ്ണ വെള്ളായിക്കോട് തെരുവനായ ശല്യം രൂക്ഷം. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം നിരവധി പേരെയാണ് തെരുവനായ ആക്രമിച്ചത്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട് അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സിഡിഎസ് വിവിധ ഫണ്ടുകളുടെ വിതരണമേള സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഹഫ്സത്ത് ഉദ്ഘാടനം ചെയ്തു.
വയനാട് സിപിഐഎം പെരിയ ലോക്കൽ കമ്മിറ്റി ഐനിക്കലിൽ നിർമ്മിക്കുന്ന സ്നേഹവീടിന്റെ ശിലാസ്ഥാപനം നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം സിപിഐഎം ജില്ലാ സെക്രട്ടറി പി ഗഗാറൻ നിർവഹിച്ചു. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ വയനാട് ജില്ലാ സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടറി ബി രാംപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് സ്വകാര്യവൽക്കരണം രാജ്യത്തെ സമ്പദ്ഘടനയെ തകർക്കുമെന്ന് ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുമായി കൂടിക്കാഴ്ച നടത്തി യുക്രൈനിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ. യുദ്ധക്കെടുതിയിൽ നിന്ന് സുരക്ഷിതമായി നാട്ടിലെത്താൻ സഹായിച്ച സർക്കാരിന് നന്ദി അർപ്പിച്ചായിരുന്നു കൂടിക്കാഴ്ച. കണ്ണൂർ കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിലെ ദാലൽപ്പള്ളി റോഡിന്റെ നവീകരണം ആവശ്യപ്പെട്ട് ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു. തകർന്ന റോഡ് നവീകരിക്കാൻ നടപടിയില്ല എന്ന പരാതിയുമായി നാട്ടുകാർ. കാസർഗോഡ് പൂച്ചക്കാടിൽ നിയന്ത്രണം വിട്ട കാർ കിണറ്റിൽ വീണു. കാറിലുണ്ടായിരുന്ന 4 പേരെയും രക്ഷപ്പെടുത്തി. അപകടത്തിൽപ്പെട്ടത് ഉദുമ സ്വദേശികൾ. കാസർഗോഡ് ചെറുമത്തൂരിൽ നിയന്ത്രണം വിട്ട ബസ് തലകീഴായി മറിഞ്ഞ അപകടം. നിരവധി പേർക്ക് പരുക്ക്. 2 പേരുടെ നില ഗുരുതരം. അപകടത്തിൽപ്പെട്ടത് കണ്ണൂർ കാസർഗോഡ് റൂട്ടിലൂടുന്ന ബസ്. ഹണ്ടന്യൂസ് പൂർണ്ണമാകുന്നു. ഇനി എൻകൗണ്ടറുമായി ഹാഷ്മി താജ് ഇബ്രാഹിം ജയിൽ. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.